തുളസി ഇല അറിയ ഇയാ നേരത്തെ വീടിന്റെ പുറകിന്ന് പാഷൻ ഫ്രൂട്ട് കുറച്ച് അതിന്റെ സിറപ്പ് എടുത്തു വെച്ചിരിക്കുക കേട്ടോ കണ്ടോ ഹായ് ഗൈസ് എന്റെ എല്ലാ ചങ്ക് സബ്സ്ക്രൈബറിനും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു കുഞ്ഞു വീഡിയോ ആണ് അതായത് നമ്മളൊരു മൊജിറ്റോ പാഷൻ ഫ്രൂട്ട് കൊണ്ട് ഒരു മൊജിറ്റോ ആണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം വലിച്ചു നീട്ടി വലിയൊരു വീഡിയോ ആയിട്ട് എല്ലാവരും മടിപ്പിക്കുന്നില്ല അപ്പം നമുക്ക് ഏതായാലും വീഡിയോയിലോട്ട് പോകാം അപ്പൊ പെട്ടെന്ന് തീരുമാനിച്ചതുകൊണ്ട് മിന്റൊന്നും മേടിക്കാൻ പറ്റില്ല അപ്പൊ നമുക്ക് രണ്ട് തുളസിയില വെച്ച് വെക്കാം തുളസി രണ്ട് തുളസിയില അറിയാം തുളസിയില ഒന്ന് കഴുകിയിട്ട് വരാം അപ്പൊ ഇതിനകത്ത് ആഡ് ചെയ്യാനായിട്ടൊരു സ്പ്രൈറ്റ് എടുത്തിട്ടുണ്ട് കുറച്ച് പഞ്ചസാര ഉണ്ടമുളകും എടുത്തിട്ടുണ്ട് നീളമുളകും എടുത്തിട്ടുണ്ട് നേരത്തെ പറിച്ച തുളസി കഴുകി എടുത്തത് പിന്നെ രണ്ട് ചെറിയ ലെമൺ എടുക്കുന്നുണ്ട് ഐസ് ക്യൂബ് ഞാൻ നേരത്തെ വീടിൻ്റെ പുറകിൽ നിന്ന് പാഷൻ ഫ്രൂട്ട് കുറച്ചിട്ട് അതിൻ്റെ സിറപ്പ് എടുത്തു വെച്ചിരിക്കും കേട്ടോ നോക്കിണ്ടോ എടുത്തിട്ടുണ്ടോ കണ്ട അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവേ ലെമൺ കട്ട് ചെയ്യാൻ പോകും ആദ്യമായിട്ട് ആദ്യം ഗ്ലാസ് എടുത്തിട്ട് ലെമൺ പിഴിയാണ് നാരങ്ങ നെക്കിയൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുന്നേ നമ്മൾ മനുഷ്യർ കൈ കൊണ്ട് തന്നെയായിരുന്നു ഇതൊക്കെ പിഴിക്കേണ്ടിരുന്നത് അതുകൊണ്ട് കുഴപ്പമില്ല ഐസ് ക്യൂബ്സാണ് ലെമൺ കട്ട് ചെയ്ത ഓരോ ഗ്ലാസ്സിലാണ് പിന്നെ ഒഴിക്കാൻ വേണം നമ്മുടെ പാഷൻ ഫ്രൂട്ട് ഗ്ലാസ്സിനകത്തൊട്ട് വെച്ചിട്ട് തുല്യ അളവിൽ ഒഴിച്ചിട്ട് മുളക് അല്പം പേരിനൊരു പഞ്ചസാര പഞ്ചസാരേൻ്റെ ആവശ്യമില്ല നമ്മൾ സ്പ്രൈറ്റ് ഒഴിക്കുന്നത് കൊണ്ട് അതിനകത്ത് ഓൾറെഡി മധുരമുണ്ട് ഇച്ചിരി ഒരു പേരിന് ഇടുന്നത് എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും നമ്മൾ നേരത്തെ എടുത്ത് വെച്ചാൽ തുളസിയില ഉണ്ട് തുളസിയില രണ്ട് ഗ്ലാസ്സിൽ വരുന്നു വലിയ പണിയൊന്നുമില്ല സിമ്പിൾ പരിപാടിയാണ് വീട്ടിലൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ മതി അത് കഴിഞ്ഞിട്ട് നൈസായിട്ട് സ്പ്രൈറ്റ് എടുക്കുക അതിൻ്റെ ചിൽ സൗണ്ട് കിട്ടും ഇത് നൈസായിട്ട് നമ്മളത് നേരത്തെ ഇട്ട് കൊടുത്താലും അതിൻ്റെ നിയമപ്രകാരം അതിന് മേളിലോട്ട് തന്നെ വരുന്നതാണ് അപ്പോൾ നമ്മൾ ഇച്ചിരി ഷോ കാണിക്കാനായിട്ട് ചില്ലി ചില്ലി ചില്ലിയും ലെമണും കട്ട് ചെയ്തിട്ട് അതിൻ്റെ അറ്റത്തിങ്ങനെ വെച്ച് കൊടുക്കും കണ്ട സിമ്പിളായിട്ടുള്ള പാഷൻ ഫ്രൂട്ടും മൊജിറ്റോ റെഡി ആയിട്ടുണ്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലേ ടേസ്റ്റ് ചെയ്യട്ടെ അടിപൊളിയാട്ടാ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാഷൻ ഫ്രൂട്ടിൻ്റെ ഈ നമ്മുടെ ആ ഫ്ലേവർ സ്പ്രൈറ്റിൻ്റെ മധുരം കൂടെ അടിപൊളി എന്ന് തന്നെ അന്യായ ടേസ്റ്റാണ് അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടെത്തി സന്തോഷം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടിൽ ദെൻ ബൈ നാച്ചുറലായതുകൊണ്ടാണ് ഇത്രയും പൊളിയായിട്ടിരിക്കുന്നത് അപ്പം നമുക്ക് വീഡിയോ ഉണ്ടാകും